നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം ആറ് തിരുവചനങ്ങൾ അറുപത്തി ഒന്ന് മുതൽ അക്കാലത്ത് യേശുവിൻ്റെ കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവരാരെന്നും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവനാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ സെമിയോൺ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ ക്രിസ്തു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാമത് ഞായറിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരുന്നത് കർത്താവ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ മൂന്ന് നാല് ഞായറാഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആറാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യമേ തന്നെ ഈ വചനഭാഗം തുടങ്ങുന്നത് ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ ഓർക്കണം കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത് തന്നെ ശത്രുക്കളോടല്ല തന്നോട് വിരോധമുള്ളവരോടല്ല തനിക്ക് അടുപ്പമുള്ളവരോടും തൻ്റെ സ്നേഹിതരെന്ന് പറഞ്ഞിരുന്നവരോടും ശിഷ്യന്മാരെന്ന് പറഞ്ഞിരുന്നവരോടുമാണ് ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ മാത്രമല്ല ഒരു വലിയ കർത്താവിനെ അനുഗമിച്ചിരുന്നവരെല്ലാവരെയും ശിഷ്യന്മാരെന്നാണ് വിളിച്ചിരുന്നത് കർത്താവ് ഇത് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ റെസ്പോൺസ് എന്താണ് ഈ വചനം കഠിനമാണ് ദിസ് ഈസ് ഡിഫിക്കൾട്ട് ഫോറസ്റ്റ് അത് ഭയങ്കര കട്ടിയാണ് ഞങ്ങളെ കൊണ്ട് ഇത് ജീവിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല പ്രിയുള്ളവരെ പലപ്പോഴും ക്രിസ്തീയ ജീവിതം തന്നെ ഈ ലോകം വെറുക്കാനുള്ളൊരു കാരണവും ഇത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണം ഇത് കട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ക്രിസ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതവും ക്രിസ്തു സ്നേഹവും അനുഭവിച്ചിട്ട് ഓ ഇത് പോരാ ഇത് കൊള്ളത്തില്ല എന്ന് ആരും പറഞ്ഞ് തിരിച്ചു പോയിട്ടുമില്ല പക്ഷെ ലോകത്തിൻ്റെ പേടിയാണ് ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതവും വിശ്വാസവും എല്ലാം നൂറ്റാണ്ടുകളായിട്ട് പീഡനത്തിന് ഇര ഇരയാകുന്നതും ഇടയാകുന്നതും കളിയാക്കപ്പെടുന്നതുമല്ല കാരണം ഈ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തീയ ജീവിതം വലിയൊരു ചലഞ്ചാണ് തങ്ങൾക്ക് സാധിക്കില്ല തങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു ജീവിതം മറ്റുള്ളവർ ജീവിക്കുന്നത് കാണുമ്പോൾ ലോകത്തിനത് സ്വീകാര്യമായിട്ട് വരുന്നില്ല ഈ കർത്താവ് പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവർ പറഞ്ഞു ഇത് ഭയങ്കര കട്ടിയത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ബുഫൈക്ക് പോയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കഫ്റ്റീരിയെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പിക്ക് ചെയ്ത് നമ്മുടെ പാത്രത്തിൽ ഇട്ട് വെച്ച് നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മളൊരു ഒരു മീൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെ ബുഫേക്ക് പോയിട്ടുള്ളവർക്കറിയാം നമ്മളൊരു പാത്രമായിട്ട് പോകുന്നു നമുക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വേണ്ട അത് നമ്മൾ എടുക്കുന്നത് പോലുമില്ല വി ക്യാൻ പിക്ക് ആൻഡ് ചൂസ് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് നമ്മൾ പാത്രത്തിൽ ഇടുന്നു അപ്പം നമ്മുടെ ഒരു മീൽ റെഡിയാണ് നമ്മുടെ പാത്രത്തിലുള്ള ഭക്ഷണം പോലെയല്ല നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ പാത്രത്തിലുള്ള ഭക്ഷണം കാരണം അയാൾക്ക് അയാൾക്കിഷ്ടമുള്ളത് അയാളെടുത്തു നമുക്കിഷ്ടമുള്ളത് നമ്മളെടുത്തു പക്ഷേ ക്രിസ്തീയ ജീവിതം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്തിട്ട് ഇഷ്ടമില്ലാത്തത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല കർത്താവ് പറഞ്ഞ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുകയും സഭയെ ഹൃദയത്തോട് ചേർത്ത് അംഗീകരിക്കുകയും സഭയിലൂടെയും സഭാ പ്രബോധനങ്ങളിലൂടെയും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് ഇവിടെ എനിക്ക് മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഞാൻ ഇതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതമല്ല കത്തോലിക്കാ വിശ്വാസമല്ല പിന്നെയോ അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വേർഷനാണ് എന്നിട്ട് പല കാര്യങ്ങളും വചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും പലരും മനഃപൂർവ്വം കണ്ണടിച്ചിട്ടിട്ടാക്കാൻ നോക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ അംഗീകരിക്കും എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കും എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ അനുസരിക്കും എന്ന് പറയുന്നിടത്ത് ഐ ക്രിയേറ്റ് എ വേർഷൻ ഓഫ് മൈ ഓൺ എൻ്റെ തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളൊരു വിശ്വാസം രൂപപ്പെടുത്താൻ നോക്കുക ദാറ്റ് ഈസ് നോട്ട് കാത്തലിക് ഫെയ്ത്ത് അതല്ല കത്തോലിക്കാ വിശ്വാസം അതല്ല ക്രിസ്തീയ വിശ്വാസം കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സഭകർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും കർത്താവും തമ്മിലുള്ളൊരു വ്യക്തിബന്ധമാണ് ക്രിസ്തീയ ജീവിതം അവിടെ എനിക്കിഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ചിട്ട് കർത്താവ് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത തള്ളിക്കളയുന്നതല്ല പിന്നെയോ പൂർണ്ണമായിട്ടും കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും അനുഗമിക്കുവാനുമുള്ളൊരു തീരുമാനമാണ് ഏറ്റവും രസകരമായിട്ട് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി ആറാം തിരുവചനത്തിൽ ജോൺ സിക്സ് സിക്സ്റ്റി സിക്സ് പറയുന്ന കാര്യം ഇതാണ് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല കർത്താവിൻ്റെ വചനം കേട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവർ കർത്താവിനെ വിട്ടിട്ട് പോകുന്ന ഒരേ ഒരു സംഭവം നമ്മൾ കാണുന്നത് ഇവിടെയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും അർത്ഥവും എല്ലാം പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയാണ് ആ ഒരു പിവട്ടൽ പോയിൻ്റ് സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം അതിനപ്പുറത്തേക്ക് ഒരു ന്യൂട്രൽ ചോയ്സോ മിക്സ് ആൻഡ് മാച്ച് പരിപാടിയോ ഒന്നും അവിടെയില്ല പരിശുദ്ധ കുർബാനയാണ് പിവിട്ടൽ പോയിന്റ് ഒന്നെങ്കിൽ ഞാൻ പരിശുദ്ധ കുർബാനയെ പൂർവ്വമായിട്ട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു വളരെ മനോഹരമായിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതവും കർത്താവ് നമുക്ക് വലിയൊരു അടയാളവും കാണിച്ചു തന്നുകൊണ്ട് ആഴത്തിലേക്കുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അത്ഭുതം നടന്നിട്ട് വേണ്ട ഇത് വിശ്വസിക്കാനായിട്ട് കാരണം ഈ ഒരു അടയാളം കർത്താവ് വീണ്ടും വീണ്ടും ഓരോ കാലഘട്ടത്തിലും നമുക്ക് കാണിച്ചു തരുന്നത് എത്രമാത്രമായി പരിശുദ്ധ കുർബാനയിൽ കർത്താവിന് യഥാർത്ഥ സാന്നിധ്യമുണ്ട് എന്നുള്ള ആഴത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ഇന്നത്തെ ആദ്യ വായനയിൽ ഇസ്രായേൽ ജനം വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഒത്തിരി ചോയ്സ് ഉണ്ട് ഇത്രയും നാളും നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മറ്റ് മതവിശ്വാസങ്ങൾ പോലും ഒന്നുമല്ല ക്രിസ്തീയ വിശ്വാസം ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് എ റിവീൽഡ് ഫെയ്ത്ത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒന്നാണ് ഡയറക്റ്റായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വിശ്വാസമാണ് അപ്പോൾ ഇസ്രായേൽ ജനത്തിനും തങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിലൂടെ ദൈവം തന്നെ തന്നെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ആദ്യ വായനയിൽ ജോഷ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം നിങ്ങൾ വസിക്കുന്ന ഈ നാട്ടിലെ അമോരീരുടെ ദേവന്മാരെയാണോ ആരെയാണോ നിങ്ങൾ സേവിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ ആരുടെയൊക്കെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാലും നിങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാലും നിങ്ങൾ ആരെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ജോഷു പറയാണ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ജോഷും ഇരുപത്തിനാല് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക ഇഷ്ടം സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഞാനും നിങ്ങളും തീരുമാനമെടുക്കേണ്ട ദിവസം ഞാൻ കർത്താവിനെ എങ്ങനെ എത്രമാത്രം സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിനെ സേവിക്കുവാനും കർത്താവിനോട് കൂടെയായിരിക്കുവാനും ഞാൻ തീരുമാനമെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഈശോ പറഞ്ഞു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം ഈ പലരും കർത്താവ് ഈ ഒരു ദേവികാരുണ്യത്തെക്കുറിച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ പലരും കർത്താവ് അലങ്കാരികമായിട്ട് മെറ്റഫോറിക്കലായിട്ട് പറഞ്ഞതാണ് കാരണം കർത്താവ് ഒത്തിരി ഉപമകളിലൂടെ സംസാരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞു ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറഞ്ഞു കർത്താവ് തടിയാന്ന് ആരും കണ്ടില്ലല്ലോ അല്ലേ കർത്താവ് പറയുന്നു ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്നു കർത്താവ് പല ഉപമകളിലൂടെ ദൈവവചനത്തെ വിത്തായിട്ടും ഒക്കെ കർത്താവ് ഉപമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഷാശൈലി ഇസ്രായേൽ ജനത്തിന് സുപരിചിതമാണ് ഒരു കാവ്യാത്മക ശൈലി ഉപയോഗിക്കുന്നവർക്ക് പുതുമയൊന്നുമല്ല അതുകൊണ്ട് കർത്താവ് അതൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ കർത്താവ് ഒരു കാവ്യാത്മക ശൈലിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞല്ലേ ആ കർത്താവ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അതൊരു പ്രതീകമായിട്ട് കർത്താവ് പറഞ്ഞതാണ് അവരാരും അങ്ങനെ പറയുന്നില്ല അവർ മനസ്സിലായി കർത്താവ് പച്ചയ്ക്ക് പറഞ്ഞതാണ് ഇവിടെ യാതൊരു ഉപമയുമില്ല ഇവിടെ യാതൊരു ഉത്പ്രേഷ ഒന്നുമില്ല കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ നിത്യജീവനുണ്ട് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ കർത്താവിനെ വിട്ടിട്ട് കുറേ പേര് പോയത് കർത്താവ് ശിഷ്യന്മാരോടും ചോദിച്ചു ആരൊക്കെ എന്നെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കർത്താവ് ആരെയും തിരിച്ചു വിളിച്ചില്ല അയ്യടെ മോനെ മക്കളെ പോകല്ലേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊരു ഒരു ഒരു എന്നാ ഒരു വെള്ളം ചേർക്കലോ അല്ലെങ്കിൽ മാറ്റിപ്പറയിലോ സോപ്പിടിലോ ഒന്നും നിർത്താവില്ല കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും പോകണോ നിങ്ങൾക്കും പോകാം ഇതിൻ്റെ അകത്ത് യാതൊരു മാറ്റവുമില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എവിടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും ആരുടെ പക്ഷത്ത് നിൽക്കും കർത്താവിനെ പൂർണ്ണമായിട്ടും എനിക്കിഷ്ടമുള്ളത് മാത്രമല്ല കർത്താവിനെ തിരുവചനത്തെ സഭയിലൂടെ ദൈവം സഭാപ്രബോധങ്ങളിലൂടെ നമുക്ക് തരുന്ന വിശ്വാസത്തെ വിശ്വാസ സത്യങ്ങളെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ നീ റെഡിയാണോ അല്ലെങ്കിൽ നിനക്കും പോകാം കർത്താവ് യാതൊരു കോംപ്രമൈസോടെ ചെയ്യുന്നില്ല ഇവിടെയാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം മറ്റു സുവിശേഷങ്ങളിൽ വേറെ സാഹചര്യത്തിലാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണുന്നത് ഇവിടെ പത്രോസ് പറയാണ് കർത്താവെ ഞങ്ങൾ എവിടെ പോകും നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളും തീരുമാനിക്കണം നമ്മളും തീരുമാനമെടുക്കണം ഞാൻ കർത്താവിൻ്റെ പക്ഷത്താണോ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുമോ അതോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പിക്കാൻ ചൂസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് പറയുന്നു അത്തരത്തിലൊരു ചോയ്സ് നിനക്കില്ല അത്തരത്തിലൊരു ഓപ്ഷൻ നിനക്കില്ല പൂർണ്ണമായിട്ടും കർത്താവിനെ സ്വീകരിക്കുന്നൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നിൻ്റെ മുൻപിൽ കർത്താവ് വെച്ചിട്ടുള്ളൂ ഒന്നുകിൽ എടുക്കാം അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം ഇതിൻ്റെ ഇടയ്ക്കോടെ ഒരു ന്യൂട്രൽ ആയിട്ടൊരു പാത്തുന്ന ഒരു സാധനമില്ല ഒന്നുകിൽ ഈ കർത്താവിൻ്റെ പക്ഷത്താണ് അല്ലെങ്കിൽ കർത്താവിനെതിരാണ് ചോൾ സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനം ഫേസ് ചെയ്തതുപോലെ നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ വിഗ്രഹങ്ങളും നമുക്കുണ്ട് സമ്പത്താകാം സ്വത്താകാം സൗന്ദര്യമാകാം സുഖലോലുപതകളാകാം എനിക്ക് സുഖമെന്നും എനിക്ക് സന്തോഷം തരുന്നു എന്ന് കരുതുന്ന മറ്റു വിശ്വാസങ്ങളും ആശയങ്ങളുമാകാം ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ളപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വ്യക്തമായിട്ടും നിലപാടെടുത്ത് ഉറച്ചു നിൽക്കേണ്ട കാലഘട്ടമാണിത് ഞാൻ ആരുടെ പക്ഷത്താണ് ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധ കുർബാനയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരുപക്ഷെ എല്ലാം എനിക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം പക്ഷെ കർത്താവ് എനിക്ക് തന്ന കർത്താവിനെ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് ഈശോയുടെ കൂടെ നിൽക്കുന്നു ഈശോയെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ഇത് ഒരു തലമുണ്ടയിലൂടെ വരുന്ന ഒരു ചിന്തയല്ല വചനം എന്ന് പറഞ്ഞ് നമ്മളിത് പ്രതിവചന സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടു കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവേൻ ഇത് അനുഭവിച്ചറിയലാണ് ഇതൊരു വ്യക്തിബന്ധമാണ് ഇതൊരു സ്നേഹബന്ധമാണ് പൂർണ്ണമായിട്ടും കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അതിനെ നമ്മൾ മെഷറിങ് റോഡ് വെച്ചിട്ട് അളവ് വെച്ചിട്ട് അളക്കാൻ പറ്റില്ല കാരണം ഇതൊരു ജീവിത അനുഭവമാണ് അതുപോലെ കർത്താവിനെ അനുഭവിച്ചറിയാനുള്ളൊരു തീരുമാനമാണ് ഈശോയും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് എൻ്റെ വിശ്വാസ ജീവിതം ആ ഒരു കൃപയിലേക്ക് നമുക്കും ആഴപ്പെടാം കർത്താവെ യുക്തി കൊണ്ട് ശാസ്ത്രം കൊണ്ട് തിരിച്ചറിയാനോ അളക്കാനോ പറ്റുന്ന ഒന്നല്ല എൻ്റെ വിശ്വാസം വിശ്വാസ സത്യങ്ങളും ആയതിനാൽ കർത്താവെ നിന്നെ അനുഭവിച്ചറിയാൻ നിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ ഹൃദയം കൊണ്ട് നിന്നെ അനുഭവിക്കുവാനും സ്വീകരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ